ശ്യാമൻ കൂടി ചേരുകയാണ്. ശ്യാം, എങ്ങനെയാണ് എറണാകുളം ജില്ലയിൽ ഇന്നിപ്പോൾ രാവിലെ ഇതിനോടകം മഴ എങ്ങനെയാണ്? അപ്പോൾ നേരത്തെ കണ്ണമ്മാലി ഭാഗത്തൊക്കെ കടലേറ്റമൊക്കെ രൂക്ഷമായിരുന്നു, അവിടങ്ങളിലൊക്കെ അതിനൊരു ശമനമുണ്ടോ? മൊത്തത്തിൽ എന്താണ് ജില്ലയിലെ ഒരു അവസ്ഥ മഴയുമായി ബന്ധപ്പെട്ട്? അഞ്ജിത, ജില്ലയിൽ ഇപ്പോൾ കാര്യമായ മഴയില്ല, പക്ഷേ പുലർച്ചയോടുകൂടി 4 മണിയോടുകൂടി ഒരു മഴ ശക്തമായ രീതിയിൽ പെയ്തിരുന്നു. ആ മഴയെ തുടർന്നപ്പോൾ KSRTC വീണ്ടും ആ പഴയ പൗരത്തിലായിരിക്കുന്നു, വീണ്ടും ആ വെള്ളം കയറിയിരിക്കുന്നു. എല്ലാ വർഷവും മഴ പെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു ഇടം കൂടിയാണ് ഈ KSRTC സ്റ്റാൻഡ്, എറണാകുളത്തെ ഈ KSRTC സ്റ്റാൻഡ്. ഇവിടെ ശക്തമായ രീതിയിൽ ആ 1 മണിക്കൂർ നിന്ന് പെയ്ത ആ മഴ ഇന്ന് ഏകദേശം പുലർച്ചയോടുകൂടിയാണ് ആ മഴ ഉണ്ടായത്. ആ മഴയിലാണ് ഇത്രയേറെ വെള്ളക്കെട്ട് ഇവിടെ അനുഭവപ്പെടുന്നത്. നമുക്ക് KSRTC സ്റ്റാൻഡിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെയൊക്കെ നിറയെ വെള്ളമാണ്. യാത്രക്കാർക്കടക്കം വലിയ ഒരു ബുദ്ധിമുട്ട് ഇത് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇങ്ങോട്ടേക്ക് എത്തുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ഇവിടെ ഉണ്ടായിട്ടുള്ള നേരത്തെയും മറ്റുമൊക്കെ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. അത് വീണ്ടും ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ KSRTC സ്റ്റാൻഡ് അതിൻ്റെ ഉൾഭാഗം മൊത്തം വെള്ളം കയറി നിൽക്കുന്ന ഒരവസ്ഥ. കടകളൊക്കെ വീണ്ടും രണ്ടാമത് വെള്ളക്കെട്ടുണ്ടായ ശേഷം വീണ്ടും തുറന്ന് പ്രവർത്തിച്ചതാണ്. അതിനിടയ്ക്കാണ് വീണ്ടും ഇന്ന് പുലർച്ചയോടുകൂടി അപ്രതീക്ഷിതമായി വീണ്ടും ഒരു മഴ പെയ്തത്. ആ മഴയത്ത് വീണ്ടും KSRTC സ്റ്റാൻഡ് വെള്ളത്തിലായിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. മറ്റൊന്ന്, പ്രധാനമായിട്ടും ഈ ജില്ലയുടെ എല്ലാ മേഖലകളിലും ഒന്നിടവിട്ട മഴ ഇപ്പോഴും ഉണ്ട്. മലയോര മേഖലകളിലടക്കം ശക്തമായ മഴ ഒന്നിടവിട്ട് പെയ്യുന്നുണ്ട്. കടൽക്ഷോഭത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും കടൽ കയറുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കണ്ണമാലിയിലും മറ്റുമൊക്കെ ആയിട്ട് കൂടുതൽ കടൽ ക്ഷോഭമുണ്ട്. അതോടൊപ്പം തന്നെ നായരമ്പലത്തും അടക്കം ശക്തമായ രീതിയിൽ കടൽക്ഷോഭമുണ്ട്. പ്രധാനമായിട്ടും ഇപ്പോൾ കൊച്ചിയെ അഭിമുഖീകരിക്കുന്ന പ്രധാന വിഷയം, കാരണം കൊച്ചി നഗരത്തിൽ ഇത്തവണ പെയ്ത മഴയിൽ കാര്യമായ രീതിയിൽ വെള്ളക്കെട്ടും തന്നെ ഉണ്ടായിട്ടില്ല. കാരണം ഡ്രെയിനേജ് സംവിധാനവും ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ അടക്കം വലിയ രീതിയിൽ അത് ഗുണപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ KSRTC സ്റ്റാൻഡ് അത് എല്ലാ വർഷവും, കാരണം ഇത്രയേറെ താഴ്ന്നിരിക്കുന്ന ഒരു പ്രദേശമാണ് ഇത്, എല്ലാ വർഷവും കൃത്യമായിട്ട് ഇങ്ങനെ മുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഒരു പക്ഷേ ഈ കെട്ടിടത്തിൻ്റെ ബലക്ഷയത്തിന് പോലും അത് വലിയ ഒരു ഇത് സംഭവിച്ചേക്കാം. അത് കൃത്യമായ രീതിയിൽ അധികാരികൾ ഇടപെടണം. കാരണം ഇതിങ്ങനെ വർഷാവർഷം ഈ KSRTC സ്റ്റാൻഡ് ഇങ്ങനെ മുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്, അതിനൊരു മാറ്റം വരേണ്ടതുണ്ട്. എന്തായാലും ഈ മഴ ഒരു മണിക്കൂർ പെയ്തില്ല, ആ മഴയത്താണ് അവിടെ ഈ കഷ്ടപ്പാട് കൂടുതലായും അനുഭവിക്കുന്നത്. അവിടെ എന്നും എത്തുന്ന യാത്രക്കാരാണ്. നമുക്ക് യാത്രക്കാരുടെ ചില പ്രതികരണങ്ങളിലേക്ക് കൂടി ഒന്ന് പോയാലോ? ഇപ്പോൾ ഈ KSRTC സ്റ്റാൻഡിനടുത്ത് ഈ ഇത്രയേറെ വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ വലിയ രീതിയിൽ യാത്രക്കാരൊന്നും തന്നെ ഇവിടെ ഇരിപ്പില്ല. പിന്നെ തൊട്ടപ്പുറത്ത് ആ കടകളിലുള്ള അവരാണ് ആ കടക്കാർ അവർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. മറ്റ് യാത്രക്കാരും തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. കാരണം ഈ ഇത്രയേറെ വെള്ളക്കെട്ട്, ഈ വെള്ളക്കെട്ട് എന്ന് പറയുന്നത് ഇതൊരു മലിനജലം കൂടിയാണ്. കാരണം ഇവിടെയൊക്കെ ഇവിടുത്തെ ഈ സെപ്റ്റിക് ടാങ്കും മറ്റുമൊക്കെ ഈ അതുമൊക്കെ ഇത് ഈ പ്രദേശത്ത് തന്നെയാണ്, ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇവിടുത്തെ ജീവനക്കാർ ആണ്. അവരൊന്നും തന്നെ നിലവിലിപ്പോൾ ഇവിടെ ഈ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാനില്ല. ആ കടക്കാരും മറ്റുമൊക്കെ നിൽപ്പുണ്ട് എന്നതല്ലാതെ മറ്റ് ആളുകളും തന്നെ ഇല്ല. തൊട്ടപ്പുറത്ത് മാറി പുറത്തേക്ക് ഇറങ്ങിയാണ് കൂടുതൽ യാത്രക്കാരും മറ്റുമൊക്കെ ഇപ്പോൾ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അഞ്ജിത, ശ്യാം, ഈ കൊച്ചി മേയറുടെ വാക്കുകൾ കേട്ടിരുന്നു കഴിഞ്ഞ ദിവസം. അവിടെ ഇപ്പോൾ കൊച്ചിയിൽ മുൻപത്തെ പോലെ അത്ര വെള്ളക്കെട്ടില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. ഇതിലപ്പുറം എന്ത് വേണം അല്ലേ? ഇതിപ്പോൾ എല്ലാ വർഷവും ഉണ്ടാകുന്നതാണല്ലോ ഇങ്ങനെ ഈ KSRTC ബസ് സ്റ്റാൻഡ് വെള്ളത്തിൽ മുങ്ങുക, തൊട്ടപ്പുറത്തുള്ള ഈ റെയിൽവേ സ്റ്റേഷൻ അവിടുത്തെ മുൻഭാഗം വെള്ളത്തിൽ മുങ്ങുക, കടകളിലേക്ക് വെള്ളം കയറുക എന്നതൊക്കെ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു പരിഹാരം വേണ്ടേ? ഇങ്ങനെ എല്ലാ സമയത്തും ആർത്ത് വിളിച്ച് നിലവിളിച്ചത് കൊണ്ട് മാത്രമായില്ലല്ലോ, ഒരു പരിഹാരം കൂടി ആവശ്യമല്ലേ? അങ്ങനെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? മറ്റു ഭാഗങ്ങളിലൊക്കെ ചെയ്തതുപോലെ എന്തെങ്കിലും നടപടികൾ കൂടി നോക്കുന്നുണ്ടോ കോർപ്പറേഷൻ? അഞ്ജിത, പ്രധാനമായിട്ടും ഈ കാര്യം എടുത്തു പറയേണ്ടത് കാരണം ഒരു മഴ ശക്തമായി പെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ KSRTC പരിസരം പൂർണ്ണമായും ആ വെള്ളത്തിലാകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. പക്ഷേ സാധാരണഗതിയിൽ മുമ്പൊക്കെ ഈ MG റോഡ് ഭാഗവും അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലുമെല്ലാം, അതായത് കൊച്ചിയിൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലായിടത്തും വെള്ളക്കെട്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു മുമ്പുണ്ടായിരുന്നത്. എന്നാൽ അതിനൊക്കെ ഒരു വലിയ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് മറ്റിടങ്ങളിലും തന്നെ അത്രക്ക് വെള്ളക്കെട്ട് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ KSRTC പരിസരം ഒരു മഴ പെയ്താൽ
വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുന്നു എന്നത് മാത്രമാണ് നിലവിൽ കൊച്ചി അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം. അതിനും കൂടി ഒരു മാറ്റമുണ്ടാകണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ശ്യാം, അതുവഴി കടന്നു പോകുന്ന സമയത്ത് കാണാം ഈ KSRTCയുടെ, അതായത് ട്രെയിനിലൂടെ കടന്നു പോകുമ്പോൾ KSRTCയുടെ പിൻഭാഗത്ത് മാലിന്യം കൂട്ടി നിൽക്കുന്നത്. ഈ അതിൻ്റെ അതിൽ നിന്നൊക്കെ ഒലിച്ചിറങ്ങുന്ന വെള്ളം കൂടിയാണല്ലോ ഇത്. ഇപ്പൊ ശ്യാമാണെങ്കിലും ഈ റിപ്പോർട്ടിംഗ് കഴിഞ്ഞ് നേരെ ബ്യൂറോയിലേക്ക് പോകുന്ന സമയത്ത് ഡെറ്റോളൊക്കെ ഉപയോഗിച്ച് കഴുകി, അത്രമാത്രം മലിനമാണ് ആ വെള്ളം.